എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏത് പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത തന്നെ സംഭവിച്ചാലും എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായാലും നീതിമാനായ ഒരു വ്യക്തിക്ക് ഒരു ദൈവപൈതലിന് തീർച്ചയായും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സംരക്ഷണവും കാവലുമുണ്ട്. ഇന്ന പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യെശയ്യാപ്രവചനം 3:10 വാക്യ പ്രകാരം പറയുന്നു, നീതിമാനെക്കുറിച്ച് അവന് നന്മ വരും എന്ന് പറവി. യെശയ്യാപ്രവചനം 3 നാം പഠിക്കുമ്പോൾ ഇസ്രയേൽ ജനം ദൈവത്തോട് പാപം ചെയ്തത് നിമിത്തം, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് അവരകന്നത് നിമിത്തം ദൈവം അവർക്ക് വരുത്തുവാൻ പോകുന്ന വലിയ പ്രതിസന്ധികൾ, അവർക്ക് വരാൻ പോകുന്ന വലിയ ക്ഷാമങ്ങൾ, അവരുടെ മേൽ ദൈവം നടപ്പാക്കുന്ന ചില ശിക്ഷാവിധികളൊക്കെ വളരെ വ്യക്തമായി ഈ അധ്യായത്തിൽ വരച്ച് കാട്ടിയിരിക്കുന്നു. അവരുടെ ആധാരവും അവരുടെ ആശ്രയവും അവരുടെ ഭക്ഷണവും എല്ലാം ദൈവം ഇല്ലാതെയാക്കാൻ പോവുകയാണ്. അവരുടെ നടുവിലേക്ക് വലിയ പീഡനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അവർക്കെതിരെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുവാൻ പോവുകയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിനിടയിൽ തന്നെ പ്രവാചകരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, നീതിമാനെക്കുറിച്ച് അവന് നന്മ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ദേശത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏത് പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും യഥാർത്ഥമായി ദൈവകൃപയിൽ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് അതിനിടയിലും ഒരു നന്മ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വസ്തതയോടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കും. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ തീരുമാനമെടുക്കാം. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നമുക്ക് പതറാ നിൽക്കുവാനുള്ള കൃപയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യോബിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ തൻ്റെ വസ്തുവകകളും തൻ്റെ തലമുറകളും തൻ്റെ ജീവിതത്തിൻ്റെതായ എല്ലാ നന്മകളും നഷ്ടപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ടവൾ പോലും തന്നെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലും അവൻ ദൈവത്തിനായി കാത്തിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി കാത്തിരുന്നു, ദൈവത്തെ മാത്രം സേവിച്ചു. ദീർഘവർഷങ്ങൾ മക്കളില്ലാതിരുന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടിട്ടും പിന്നെയും 25 കാത്തിരിക്കേണ്ടി വന്ന അബ്രഹാം പോലും ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. അവൻ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് ദൈവം അത് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യങ്ങൾ മാറട്ടെ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറട്ടെ, രാഷ്ട്രത്തിൻ്റെ സാഹചര്യങ്ങൾ മാറട്ടെ, ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറട്ടെ, എന്നാൽ അതിൻ്റെ നടുവിലും നീതിമാനായി വിശ്വസ്തരായി നിൽപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്നു. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളം